നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ പീഠാനുഭവത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പായി യെരുശലേമിലേക്ക് നടത്തിയ യാത്രയാണല്ലോ ഓശാന പെരുന്നാളായി നാം കൊണ്ടാടുന്നത്. തമ്പുരാൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ പുണ്യ വഴികളിലൂടെ വഴിവക്കിൽ നിന്നും അടർത്തിയെടുത്ത ഒലിവില തുമ്പുമായി ഓശാന ഗീതികൾ പാടി നടത്തിയ ഈ യാത്ര എങ്ങനെ വിസ്മരിക്കാനാകും? ശാസ്ത്രിമാരും യഹൂദ മത പുരോഹിതരും യേശു തമ്പുരാനെ കുരിശുമരണത്തിനായി ഏൽപ്പിക്കണം എന്ന് ശഠിക്കുകയും തന്നെ വിചാരണ ചെയ്യുവാനായി പീലാത്തോസ് അനുവദിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലൂടെയാണ് ഈ യാത്ര. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞ സംഭവം നടന്ന സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ചർച്ച് ഓഫ് സെയിന്റ് പീറ്റർ ഇൻ ഗെല്ലിക്കാൻഡു എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഗെല്ലിക്കാൻഡു എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം കോക്സ് ക്രോ എന്നാണ്. കോഴിക്കൂവിയ ദേവാലയം എന്നും അറിയപ്പെടുന്നു. ഒലിവുമലയിലുള്ള ഗത്സമന ദേവാലയമാണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് യേശു തമ്പുരാൻ തന്റെ വിയർപ്പ് തുള്ളികളെ രക്തമാക്കി പ്രാർത്ഥിച്ച സ്ഥലം. 2000 വർഷത്തിനപ്പുറം പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങളുടെ വരെ തായ്തടികൾ ഈ തോട്ടത്തിൽ ദൃശ്യമാണ്.
വയ ഡോളോറോസ എന്നറിയപ്പെടുന്ന യേശുതമ്പുരാന്റെ സഹന വഴികളിലൂടെയാണ് ഇന്നത്തെ യാത്ര. യേശുതമ്പുരാന്റെ പീഡാനുഭവ ചിന്തകൾ ധ്യാന വിഷയമാക്കിയുള്ള ഈ യാത്ര ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മായാത്ത ചിത്രമായി കോറിയിടപ്പെട്ടിരിക്കും എന്നതിൽ സന്ദേഹമില്ല. സെന്റ് സ്റ്റീഫൻസ് ഗേറ്റ് അഥവാ ലയൺ ഗേറ്റ് എന്നറിയപ്പെടുന്ന പ്രധാന കവാടത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് യേശുതമ്പുരാന്റെ സഹന വഴിയിലെ ഓരോ സ്റ്റേഷനും ധ്യാനാത്മകമായി ദർശിക്കുവാൻ എല്ലാവർക്കും സാധിച്ചു. യേശുതമ്പുരാൻ മരണത്തിനായി വിധിക്കപ്പെടുന്ന ഒന്നാം സ്റ്റേഷനും കുരിശു വഹിക്കുന്ന രണ്ടാം സ്റ്റേഷനും തമ്പുരാൻ കുരിശുമായി ആദ്യത്തെ പ്രാവശ്യം വീഴുന്ന മൂന്നാം സ്റ്റേഷനും തൻ്റെ മാതാവുമായി മുഖാമുഖം കാണുന്ന നാലാം സ്റ്റേഷനും ദർശിച്ച് കുറേനക്കാരനായ ശിമോൻ യേശുതമ്പുരാൻ്റെ കുരിശ് ചുമക്കുവാൻ സഹായിക്കുന്ന അഞ്ചാം സ്റ്റേഷനിലേക്ക് നാം പ്രവേശിക്കുന്നു. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി. ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്നെ
വെറോണിക്ക, യേശുതമ്പുരാന്റെ മുഖം, തുവാലയാൽ ഒപ്പുന്ന ആറാം സ്റ്റേഷനും, കുരിശും ഏന്തി യേശുതമ്പുരാൻ രണ്ടാമതും വീഴുന്ന ഏഴാം സ്റ്റേഷനും, യെരുശലേം സ്ത്രീകളെ യേശുതമ്പുരാൻ ആശ്വസിപ്പിക്കുന്ന എട്ടാം സ്റ്റേഷനും, യേശുതമ്പുരാൻ മൂന്നാം പ്രാവശ്യവും വീഴുന്ന ഒൻപതാം സ്റ്റേഷനും ഈ വഴികളിൽ ദൃശ്യമാണ്. പത്ത് മുതൽ പതിനാല് വരെയുള്ള സ്റ്റേഷനുകൾ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പുൽക്കർ എന്ന ബൃഹത്തായ ദേവാലയത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസന്റൈൻ, ലാറ്റിൻ, അലക്സാൻഡ്രിയൻ, അർമേനിയൻ, സിറിയക് എന്നീ സഭാവിഭാഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ദേവാലയത്തിനുള്ളിൽ നിറമിഴികളോടും വിങ്ങുന്ന ഹൃദയവുമായി തമ്പുരാന്റെ കഷ്ടാനുഭവ ചിന്തകൾ ധ്യാനിച്ചുകൊണ്ടുള്ള ദർശനം ഏവർക്കും പുണ്യ അനുഭവമായിരുന്നു.
യേശുവിന്റെ മരണസമയത്ത് പാറ പിളർന്നു എന്ന് പറയുന്ന ആ ഇത് കാണിക്കാനായിട്ടാണ് അത് അത്രയും പാറ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിന് മേള് വരെ അതിങ്ങനെ കീറിയിരിക്കുകയാണ്. ഇതൊരു കുന്നായിരുന്നു. അവരെ ക്രൂശീകരിക്കാറുണ്ട്. അവിടെയാണ് മൂന്ന് പുരുഷ കണ്ടെത്തി അത് ശരിയായിട്ടുള്ള പുരുഷ വെച്ചപ്പം ഞങ്ങളോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു.